ഹലോ ഫ്രണ്ട്സ്, നമ്മൾ യൂട്യൂബിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇത് എന്ന് പറഞ്ഞാൽ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എടുത്തിട്ട് കുറച്ച് വീഡിയോസ് എന്നുള്ള കുറച്ച് ബ്ലൂപേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫൺ പാക്കഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അധികം സമയങ്ങൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ആൽബിനില്ലേ, ആൽബിന് അവന് ഭാവിയിൽ ഒരു ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞു. ആ ചാനലിൽ അവൻ ഒരു പേരിട്ടു, ആ ചാനലിൽ ഒരു ഇൻട്രോ വീഡിയോയിലോട്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് കണ്ടാറ്, എന്താണ് എന്തായിരിക്കും ആ ചാനലിൽ ഇൻട്രോ വീഡിയോ, എന്തായിരിക്കും അവൻ പറയാൻ പോകുന്ന ഇൻട്രോ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു, നീ ഇപ്പൊ പറ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് കുന്തം ടെക്. എങ്ങനെയുണ്ടാ പേര്? കുന്തം ടെക്, കൊള്ളാലേ, നല്ല പേരല്ലേ. അപ്പം ആ വീഡിയോ നമ്മൾ കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. ഓർമ്മയിട്ടുണ്ട് പരേഡിന്റെ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നാല് ഗ്രൂപ്പായിരുന്നു. ഓരോ ഗ്രൂപ്പിന്റെയും മാർച്ച് പാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം മാർച്ച് പാസ്റ്റ് ആയിരുന്നു. അത് നമ്മള് മഴ പെയ്ത സമയത്ത് പിള്ളേരെ കോട്ടം കൂടി എന്ന് വർത്താനം പറയുമ്പോ ചുമ്മാ പറഞ്ഞാണ്. ജസ്റ്റ് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പക്ഷെ ആ വീഡിയോ നമ്മുടെ മിസ്സായിപ്പോയി. എങ്ങനെയുണ്ട്, നല്ല രസമല്ല ഇങ്ങനെ പിള്ളേരെ കൂടി വർത്താനം പറഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ആ വഴി ഓളത്തിന്റെ പുറത്തൊക്കെ പറഞ്ഞു പോയതാ. അതായപ്പോ ഞാൻ ഒരു ചലഞ്ച് ചോദിച്ചു. അപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ ഒരു 40 രൂപ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പാട്ട് പാടി, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ആ പാടിയ പാട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടോ. ട്രെയിൻ ഒറ്റയ്ക്ക് പാടിക്കാൻ എനിക്ക് 40 രൂപ ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചു. നോക്കട്ടെ, ഒറ്റയ്ക്ക് പാടിക്കാൻ 40 രൂപ നോക്കട്ടെ. ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടിക്കഴിഞ്ഞ 40 രൂപ ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചു. ഒരു ദിനം പണ്ടേ പുത്ത മലരുകൾ മിന്നും മിന്നാ മിന്നുകൾ ഒരു കുറീനി വരുമോ. ഒരു ദിനം കരളിൻ പ്രിയവനം കൊല്ലും കണ്ണെ എല്ലാരും ചൊല്ലും പൊല്ലാപ്പാണ് കൊന്നയ്യോ. കടലേറും താണ്ടി ചെന്നാൽ കനവിന്നെങ്കിൽ അതിലെ മറ്റു ദൂരെ കാര്യമെങ്കിലും കൂടാതോലി അപ്പൊ പാട്ട് പാടി കഴിഞ്ഞപ്പോ എനിക്കൊരു പാട്ട് പാടാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയതാ, ആരൊന്നും ചെയ്യരുത്. പാട്ടൊക്കെ ഭയങ്കര മോശം എന്ന് എനിക്കറിയാമെങ്കിലും പാടാനുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാടണം, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പാടാൻ തോന്നിക്കഴിഞ്ഞാൽ പാടണം, അതിപ്പോ മോശമായാലും പാടാൻ അറിയില്ലെങ്കിലും പാടാൻ തോന്നിക്കഴിഞ്ഞാൽ പാടാം എന്നുള്ളതാണ് അതിന്റെ ഒരു ശരി. അപ്പൊ നേരത്തെ പറഞ്ഞ 40 രൂപ ഡയറി മിൽക്ക് 20 രൂപ ഡയറി മിൽക്ക് എനിക്കുള്ളതാണ്. എന്തായാലും പറയേ, എന്റെ പേര് എഴുതാൻ പറ്റൂ? അയ്യോ, ഇപ്പോൾ പോളിനെഴുതാനറിയോ? പോളിനെഴുതാനറിയോ? എന്താ ആർഷനിക്ക് പേരില്ല. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു, അതായത് EIA കുറിച്ച്. അപ്പൊ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി മണ്ടത്തരങ്ങൾ നടന്നു. നമ്മള് ആദ്യമായിട്ട് ചെയ്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഡയലോഗൊക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മള് സംഭവം സെറ്റ് ചെയ്തത്. അപ്പൊ അതിൽ ഒത്തിരി മണ്ടത്തരങ്ങൾ നടന്നു. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. ആസൂത്രണം ചെയ്ത അങ്ങനെ ഓക്കെ പോട്ടെ. പിന്നെ EIA2020@MOEFCC@gov.in ഈ കാണുന്ന ഇമെയിലിലേക്ക് വിഡ്രോ EAI ആക്ട് എന്ന വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി മെയിലും അയക്കുക. ഞാൻ പറയാം പിന്നെ വേറെ എന്തുള്ള മാറ്റിയാൽ നല്ലത് അനുഭവിക്കുക നീ മാത്രമല്ല നിന്റെ വരും തലമുറയും ചേർന്നാവും. അപ്പോൾ
അത് ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞോളാം. ഇത് എന്റെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നന്ദി ചേട്ടായി, ഇത് ഞാൻ പറ്റുന്ന വിധം എന്റെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. പറയട്ടെ, നന്ദി. ആ വേണ്ട, എന്റെ ഡയലോഗ് എന്താ? ഇത് മാറ്റിയാൽ നല്ലത് അനുഭവിക്കുന്നത് ഞാൻ മാത്രമല്ല, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിനാണ്, അല്ലെങ്കിൽ വരും തലമുറയ്ക്കാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിനെ അത് പ്രതികരിക്കും. അപ്പൊ അതെ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ, യുവർ മൈ യൂട്യൂബർ സൈനിങ് ഔട്ട്.